അമ്മയുടെ യഥാർത്ഥ കടമയെന്നുള്ളത് മക്കളെ കൈപിടിച്ച് ഉന്നതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ഈ ജനന തിരുനാളിൽ നൽകുന്ന വലിയൊരു സന്ദേശം, ഞാൻ വന്നു കഴിഞ്ഞാൽ, നീ എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, നീ എൻ്റെ മകനും ഞാൻ നിൻ്റെ അമ്മയും ആയിത്തീരുന്ന സമയം തൊട്ട് നിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും നീ ലോകം അറിയപ്പെടുന്നവനായിരിക്കുകയും ചെയ്യും. സഭയുടെ പാരമ്പര്യം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആരൊക്കെ മാറാവിനെ സ്നേഹിക്കുന്നുവോ, മാറാവിനെ മാറിൽ ചേർത്തവനൊക്കെ അഭിവൃദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും വലിയ ആയുധം ജപമാല പ്രാർത്ഥനയാണ്. അമ്മയെ സ്നേഹിക്കുന്ന മക്കളായിത്തീരുമ്പോൾ, അമ്മയുടെ കൂടെ നിൽക്കുന്നവരായിത്തീരുമ്പോൾ ജീവിതത്തിൽ വിജയവും ഉന്നതിയും ഉറപ്പാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിശീലനം മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന പരിശീലനമാണ്. അമ്മ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ സഹിച്ച വേദന, പക്ഷെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ആ വേദന അമ്മ മറക്കും. നിങ്ങൾ അവന് കൊടുത്ത പ്രോത്സാഹനങ്ങൾ, അവന് നല്ല മാർക്ക് കിട്ടിയാൽ അവനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കും, അവനെ ഏതെങ്കിലും നന്മ ചെയ്താൽ നിങ്ങളുടെ അഭിമാനം എത്ര വലുതാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നന്നാകുന്നില്ല എന്ന്? നിങ്ങൾ പഠിപ്പിക്കാത്തത് മക്കളുടെ ജീവിതത്തിൽ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വാള് കുത്തി ഇറക്കിയതുപോലെ തോന്നിയില്ലേ? ഈശോയ്ക്ക് 12 വയസ്സായപ്പോൾ യേശുപിതാവും അമ്മമേരിയും ഒരുമിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി, തിരിച്ചു പോന്നപ്പോൾ അപ്പൻ കരുതി അമ്മയുടെ കൂടെ കാണുമെന്ന്, അമ്മമേരി കരുതി അപ്പൻ്റെ കൂടെ കാണുമെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉണ്ണീശു കൂടെയില്ല എന്ന്. അവർ സഹിച്ച വേദന എത്ര വലുതാണ്. മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മാതാപിതാക്കളാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയതുപോലെയാണ്. നല്ലത് കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ മക്കളുടെ കുറവുകൾ കേൾക്കുവാൻ നമുക്കിഷ്ടമില്ല. മക്കളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം പോരാ, തിരുത്തലും വേണം അവരുടെ വളർച്ചയനുസരിച്ച്.